കരുവന്നൂരിന് പിന്നാലെ തൃശൂരിലെ മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും ഇഡി അന്വേഷണം മുഖ്യപ്രതി വെളപായ സതീശന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച അയ്യന്തോൾ സഹകരണ ബാങ്കിൽ പത്ത് കൊല്ലത്തിനിടെ നടന്ന ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിച്ചോ എന്നാണ് പരിശോധിക്കുന്നത് ഇഡി ശേഖരിച്ച സതീശന്റെ ബാങ്ക് രേഖകളുടെ പകർപ്പ് പുറത്തു വന്നു പൂർണ്ണമായും സി പി എം നിയന്ത്രണത്തിലുള്ള അയ്യന്തോൾ ബാങ്കും കരുവന്നൂറിന് പിന്നാലെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടമായി ചിലർ മാറ്റിയോ എന്നതിലാണ് പരിശോധന കരുവന്നൂർ കേസിലെ മുഖ്യപ്രതി വെളപ്പായ സതീഷന്റെ അയ്യന്തോൾ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് നടന്ന ഇടപാടുകൾ ശ്രദ്ധേയമാണ് അമ്പതിനായിരം രൂപ വീതം ഇരുപത്തിയഞ്ച് തവണ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരിക്കുന്നത് രേഖകളിൽ വ്യക്തമാണ് തൊട്ടടുത്ത കൊല്ലം മാർച്ച് ഇരുപത്തിയേഴിനും മെയ് പത്തൊൻപതിനും ജൂൺ പത്തിനും സമാന നിക്ഷേപങ്ങൾ നടന്നിട്ടുണ്ട് സതീഷൻ്റെയും കുടുംബത്തിന്റെയും പത്ത് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ ഇങ്ങനെ ആവർത്തിച്ചിട്ടുള്ള നിക്ഷേപങ്ങൾ കണ്ടെത്തി പത്തു കൊല്ലത്തിനിടെ കോടിക്കണക്കിന് രൂപയാണ് സതീഷൻ്റെയും കുടുംബാംഗങ്ങളുടെയും അയ്യന്തോൾ സഹകരണ ബാങ്കിലെ അക്കൗണ്ടിൽ എത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അക്കൗണ്ടുകളിലുള്ളത് ചെറിയ തുക മാത്രമാണ് അതായത് പണമായി അയ്യന്തോൾ ബാങ്കിൽ നിക്ഷേപിച്ച് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്നാണ് സൂചന തെളിവ് കിട്ടിയതിന് പിന്നാലെയാണ് അയ്യന്തോളിലെ സതീഷിന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചത് ഇ ഡി ആവശ്യപ്പെട്ടത് പ്രകാരം അക്കൗണ്ട് വിവരങ്ങളുടെ വിശദമായ സ്റ്റേറ്റ്മെന്റും ബാങ്ക് കൈമാറിയിട്ടുണ്ട് കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കാൻ സി പി എം നിയോഗിച്ച പാർട്ടി കമ്മീഷൻ അംഗം പി കെ ഷാജന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിലെ ജീവനക്കാരിയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ബേബി ജോണിന്റെ മകളും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ സി വലിയ സ്വാധീനം ഈ ബാങ്കിലുണ്ട് അതിനിടെ സി പി എം നേതാക്കൾ കൈപ്പറ്റിയ വലിയ തുക വെളുപ്പിക്കുന്നതിനായി തൃശൂരിൽ ധനകാര്യ സ്ഥാപനം തുടങ്ങിയതായി സൂചനയും പുറത്തുവരുന്നു പൂത്തോൾ ആസ്ഥാനമാക്കിയാണ് സ്ഥാപനം ആരംഭിച്ചതെന്നാണ് അറിയുന്നത് കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ പങ്കാളികളായ സി പി എം നേതാക്കളാണ് ഇതിന്റെ ഡയറക്ടർമാർ എന്നാണ് വിവരം ഇതും ഇ ഡി അന്വേഷിക്കും ബോർഡ് വയ്ക്കാതെ പൂർണ്ണ മേൽവിലാസം വെളിപ്പെടുത്താതെയുമാണ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം സർവത്ര ദുരൂഹമാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിലെ ഒന്നാം പ്രതിയായ വെളപ്പായ സതീശൻ പിന്തുടർന്ന അതേ രീതിയാണ് ഈ സ്ഥാപനവും സ്വീകരിച്ചതെന്നാണ് അറിയുന്നത് ബാങ്കുകളിൽ വായ്പ കുടിശ്ശികയോ ജപ്തിയോ നേരിടുന്നവരെ സമീപിച്ച് ഇത് ക്രമപ്പെടുത്തുന്ന ഇടപാടാണ് സ്വീകരിക്കുന്നത് വായ്പ ക്രമപ്പെടുത്തിയ ശേഷം സഹകരണ ബാങ്കിലേക്ക് മാറ്റി വൻ തുക കമ്മീഷനായി സ്വീകരിക്കും വായ്പ ജപ്തിയായവരുടെ കുടിശ്ശിക മുഴുവൻ തീർത്ത് രേഖകൾ കൈവശപ്പെടുത്തി മറ്റ് സഹകരണ ബാങ്കുകളിൽ വെച്ച് ആവശ്യത്തിലധികം പണം വായ്പയായി കൈവശപ്പെടുത്തുന്നതാണ് രീതി വെളപ്പായ സതീശനും ഇപ്പോൾ കണ്ടെത്തിയ ധനകാര്യ സ്ഥാപനത്തിൽ പങ്കാളിയാണെന്നാണ് കിട്ടുന്ന വിവരം ഇരുപത് ലക്ഷത്തിന്റെ വായ്പാ കുടിശ്ശിക തീർക്കാനായി സ്ഥാപനത്തെ സമീപിച്ച വ്യക്തിയുടെ കുടിശ്ശിക തീർത്ത് രേഖകൾ കരസ്ഥമാക്കിയ സ്ഥാപനം നടത്തിപ്പുകാർ ഈ രേഖ ഉപയോഗിച്ച് ഒരു സഹകരണ ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം വായ്പ എടുത്തു ഇതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ യഥാർത്ഥ ഉടമയ്ക്ക് ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു അതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പറഞ്ഞത് ഇത് സംബന്ധിച്ച് സ്ഥലമുടമ ലീഗൽ സർവീസസ് സൊസൈറ്റിയുടെ സഹായം തേടി ഇതോടെയാണ് വിവരം പുറത്തു വന്നത്